ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഹരിയാനയിൽ 11-ാമത്തെ മുഖ്യമന്ത്രിയായി മനോഹർ ലാൽ ഖട്ടറും ഉപമുഖ്യമന്ത്രിയായി JJP അധ്യക്ഷൻ ദുഷ്യന്ത് ചൌതാലയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഗവർണർ സത്യദേവ് നാരായണൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനായെങ്കിലും തികഞ്ഞ സന്തോഷത്തോടെയല്ല മനോഹർ ലാൽ ഖട്ടർ അധികാരമേൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ 90-ൽ 75 സീറ്റുകൾ ലക്ഷ്യമിട്ട BJP കേവല ഭൂരിപക്ഷത്തിന് 6 സീറ്റകലെ നിൽക്കേണ്ടി വന്നു. ഒടുവിൽ ഭൂരിപക്ഷം തേക്കാനായി 10 MLA ജൻനായക് ജനതാ പാർട്ടിയുടെ പിന്തുണ തേടേണ്ടി വന്നു. അതുകൊണ്ടുതന്നെ 2014 പത്ത് വർഷക്കാലം ഭരിച്ച കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിലേറുമ്പോഴുണ്ടായ പകിട്ട ഇത്തവണയില്ല. എന്നാലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഖട്ടർ മുഖ്യമന്ത്രിയായും JJP അധ്യക്ഷൻ ദുഷ്യന്ത് ചൌതാല ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും. 7 സ്വതന്ത്രരുടെ പിന്തുണയും ഖട്ടറിനുണ്ട്. മന്ത്രിസഭാ വികസനം പിന്നീട് മാത്രമേ ഉണ്ടാകൂ. പ്രധാന വകുപ്പുകൾ JJP ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് വിവരം. പക്ഷേ സ്വതന്ത്രന്മാരുടെ പിന്തുണ ഉള്ള സാഹചര്യത്തിൽ BJP വഴങ്ങാനുള്ള സാധ്യതയില്ല. സ്വതന്ത്രരിൽ ചിലരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുമുണ്ട്. 24 ഡൽഹി.